ബീഹാറിലെ ഗ്രാമങ്ങളിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ സംരക്ഷകയാണ് സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദമുള്ള സിസ്റ്റർ സോണി അഗസ്റ്റിൻ. ഹോളിക്രോസ് സന്യാസ സമൂഹത്തിൽപ്പെട്ട ഈ സിസ്റ്റർ ബീഹാറിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. സിസ്റ്റർ സോണി അഗസ്റ്റിൻ്റെ വേറിട്ട മിഷൻ അനുഭവങ്ങളിലൂടെ ഒരു യാത്ര. ഒരിക്കൽ ബീഹാറിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ സ്ത്രീ പൊള്ളലേറ്റ് കിടക്കുന്നുവെന്ന് ഒരാൾ സിസ്റ്ററിനെ വിളിച്ചറിയിച്ചു. സംഭവം നടന്ന ഭവനത്തിലെത്തിയ സിസ്റ്റർ കണ്ടത് 60% പൊള്ളലേറ്റ ഒരു സ്ത്രീയെ നിലത്തു കിടത്തിയിരിക്കുന്നതാണ്. പുറത്തിറങ്ങിയ സിസ്റ്റർ ആരിൽ നിന്നും സഹായം ലഭിക്കാത്തതുമൂലം മഠത്തിലേക്ക് വിളിച്ച് ഒരു വാഹനത്തിനായി ആവശ്യപ്പെട്ടു. ആ വാഹനത്തിൽ സിസ്റ്ററും ഡ്രൈവറും ചേർന്ന് ആ സ്ത്രീയെ ആശുപത്രിയിലെത്തിച്ചു. എന്നാൽ 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിച്ചു. വിദ്യാഭ്യാസമോ മൂല്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണ മനുഷ്യർക്കു വേണ്ടി ഒന്നും ചെയ്യാതെ സ്വന്തം സന്തോഷം മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നത് എത്രയോ അർത്ഥശൂന്യമാണ് എന്ന ചിന്ത സിസ്റ്ററിൽ ഉണർത്തിയ ഒരു സംഭവമായിരുന്നു ഇത്. തലമുറകളായി ചാരായം വാറ്റുകയാണ് ഗ്രാമങ്ങളിലെ മനുഷ്യരുടെ കുലത്തൊഴിൽ. എന്തെങ്കിലും രോഗം വന്നാൽ ആദ്യ ദിവസം മരുന്ന് നൽകും. 2ാം ദിവസം അസുഖം ഭേദമായില്ലെങ്കിൽ പിന്നെ വീട്ടിൽ പൂജ തുടങ്ങും. എന്നാൽ സന്യാസിനികളോടോ മറ്റ് മതവിശ്വാസികളോടോ ഇവർക്ക് യാതൊരു അമർഷവുമില്ല. രാത്രികാലങ്ങളിൽ ചാരായം വാങ്ങാനായി പുറത്തുനിന്നും ആളുകൾ വീടുകളിലേക്ക് വരും. ചാരായം വാങ്ങി കുടിച്ചതിനു ശേഷം ആ ഭവനങ്ങളിലുള്ള പെൺകുട്ടികളെ അവർ ദുരുപയോഗം ചെയ്യും. ഇത്തരം പ്രവൃത്തികളെ ഭയന്ന് ഗ്രാമങ്ങളിലെ പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കൾ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹം ചെയ്തയക്കുകയാണ് പതിവ്. ഒരിക്കൽ സിസ്റ്റർ ഗ്രാമത്തിൽ നടത്തിയ സന്ദർശനത്തിനിടെ ഒരു വീട്ടിൽ ഏകദേശം 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹമാണെന്നറിഞ്ഞു. മാതാപിതാക്കൾ ഇല്ലാത്ത ആ പെൺകുട്ടി ഏക സഹോദരിയോടും അവളുടെ ഭർത്താവിനോടൊപ്പമാണ് താമസിക്കുന്നത്. തനിക്ക് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് ഇത്രയും ചെറുപ്പമായ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അവളുടെ സഹോദരി സിസ്റ്ററിനെ അറിയിച്ചു. മറുപടി പറയാൻ വാക്കുകൾ കിട്ടാത്ത സിസ്റ്റർ ആ ഭവനത്തിൽ നിന്നിറങ്ങി തിരികെ മഠത്തിലേക്ക് നടന്നു. ഇന്നും സിസ്റ്ററിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ദിവസമാണത്. പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് അവരുടെ ജീവിത രീതികൾക്ക് മാറ്റം വരുത്താൻ ഏറ്റവും ഉചിതമായ നടപടിയെന്ന് മനസ്സിലാക്കിയ സിസ്റ്റർ സഭാധികാരികളുടെ അനുവാദത്തോടെ ഗ്രാമങ്ങളിലെ വീടുകൾ തോറും കയറിയിറങ്ങി മാതാപിതാക്കളോട് സംസാരിച്ചു. തുടർന്ന് പെൺകുട്ടികളെ അവിടുത്തെ സർക്കാർ സ്കൂളുകളിൽ ചേർത്തു. 8ാം ക്ലാസ് പാസ്സാകുന്ന കുട്ടികളെ സിസ്റ്റേഴ്സ് അവരുടെ മഠത്തിനോട് ചേർന്നുള്ള ഹോസ്റ്റലിൽ തന്നെ താമസിപ്പിക്കും. എന്നാൽ അവധിക്ക് വീട്ടിലേക്ക് പോകുന്ന പെൺകുട്ടികൾ പലരും തിരികെ വരുന്നില്ല എന്നതാണ് മറ്റൊരു പ്രശ്നം. അന്വേഷിക്കുമ്പോൾ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന മറുപടി ആ കുട്ടികളുടെ വിവാഹം കഴിഞ്ഞു എന്നാണ്. ഇത്തരം അനുഭവങ്ങൾ ഈ സന്യാസിനികളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഒരു പെൺകുട്ടിയെ എങ്കിലും ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് മതി തങ്ങൾക്കെന്നാണ് സിസ്റ്റർ സോണി പറയുന്നത്. കോവിഡ് കാലത്തെ ഗ്രാമങ്ങളിലെ പ്രതിസന്ധി കൊറോണ വൈറസ് ആയിരുന്നില്ല, മറിച്ച് പട്ടിണിയായിരുന്നു. ലോക്ക്ഡൌൺ മൂലം പുറത്തിറങ്ങാനാവാത്തതുകൊണ്ട് കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിഞ്ഞില്ല. കടകളും പൂർണ്ണമായി അടഞ്ഞു തന്നെ. ജനങ്ങളുടെ ഈ ദുരിതത്തെ കണ്ടു നിൽക്കാൻ കഴിയാത്ത സിസ്റ്റർ അവരെ സഹായിക്കാൻ ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് നൂതനമായ ഒരു വഴി കണ്ടെത്തി. ഏകദേശം 25 കിലോമീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിലെ പാൻട്രിയുമായി സഹകരിച്ച് ദിവസവും 3000 ഭക്ഷണപ്പൊതികൾ വീതം സിസ്റ്റർ ഗ്രാമത്തിൽ എത്തിക്കാൻ തുടങ്ങി. ഇത്തരം വേറിട്ട പ്രവർത്തനങ്ങളിലൂടെ കോവിഡ് കാലത്തും സിസ്റ്റർ ഗ്രാമീണർക്കൊപ്പം തന്നെയായിരുന്നു. ഇടുക്കി ജില്ലയിലെ വെൺമണി ഇടവകക്കാരായ അഗസ്റ്റിൻ്റെയും ബ്രിജീത്തയുടെയും 4 മക്കളിൽ ഒരാളാണ് സോണി. ബാല്യം മുതലേ ഇടവകയിലെ മിഷലിംഗ് പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സോണി മിഷനറിമാരുടെ അനുഭവങ്ങൾ കേൾക്കാൻ ചെറുപ്പം മുതലേ താല്പര്യം കാണിച്ചിരുന്നു.
അവർ പങ്കുവെച്ച അനുഭവങ്ങളായിരുന്നു സോണി എന്ന ബാലികയിൽ ചെറുപ്പം മുതലേ മിഷനറിയാകാനുള്ള ആഗ്രഹത്തിന് തിരിതെളിച്ചത്. കഴിഞ്ഞ 6 വർഷങ്ങളായി ബീഹാറിലെ ലോധിപൂരിലാണ് സിസ്റ്ററിന്റെ സേവന മണ്ഡലം. അവിടുത്തെ ഗ്രാമങ്ങളിൽ ദളിതരുടെ ഇടയിലാണ് സിസ്റ്റർ പ്രവർത്തിക്കുന്നത്. തൻ്റെ ജീവിതം പൂർണ്ണമായും ക്രിസ്തുവിനെ സമർപ്പിച്ചുകൊണ്ട് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലും ക്രിസ്തുവിൻ്റെ മുഖം ദർശിച്ച് അവർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റർ സോണിക്ക് ലൈഫ് ഡേയുടെ ആശംസകൾ.